ടിയാനൻമെൻ സ്ക്വയറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയ മാതൃകയിൽ ഹോങ്കോങ്ങിലെ ജനാധിപത്യവാദികളായ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ ഒരുങ്ങുകയാണ് ചൈന. തങ്ങൾക്ക് മേൽ ചൈന ഉപയോഗിക്കുന്ന സർവാധിപത്യത്തിനെതിരെയാണ് ജനാധിപത്യവാദികൾ തെരുവിലിറങ്ങിയത്. ഇതിനെ അരയും തലയും മുറുക്കി ചെറുക്കാനാണ് ചൈനയുടെ തീരുമാനം. ഇനിയും പ്രക്ഷോഭം നിർത്തിയില്ലെങ്കിൽ കലാപകാരികളെ ഇലക്ട്രിക് ഷോക്ക് നൽകി വീഴ്ത്തുമെന്ന അന്ത്യശാസനമാണ് ഇപ്പോൾ ചൈന നൽകിയിരിക്കുന്നത്. അതിനിടെ ചൈനയെ പേടിച്ച് ജാക്കി ചാനും ലിയോയി ഫയും പ്രക്ഷോഭത്തെ തള്ളി പറഞ്ഞു. ഇതോടെ ജനാധിപത്യവാദികൾ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. അതിനിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹോങ്കോങ്ങുകളുടെ പോരാട്ടം. പ്രക്ഷോഭകാരികൾക്കെതിരെ വലിയ ഫോർക്ക് ഉപയോഗിച്ച് ഇലക്ട്രിക് ഷോക്ക് നൽകാനാണ് ചൈനീസ് സുരക്ഷാ സേന തയ്യാറെടുക്കുന്നത്. ചൈനീസ് പോലീസും സൈനികരും ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള പരിശീലനം നേടുന്ന ഫോട്ടോഗ്രാഫുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശരീരത്തിൽ പൊള്ളിക്കാനും മുറിവുകളുണ്ടാക്കാനും പ്രാപ്തമായ ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹോങ്കോങ് അതിർത്തിയിൽ നിന്ന് വെറും 4.5 മൈൽ അകലത്തുള്ള ഷെസനിലെ ഷെൻസൺ ബേ സ്പോർട്സ് സെന്ററിലാണ് പരിശീലനം. ചൈനീസ് സർവാധിപത്യത്തിനെതിരെ പ്രതിഷേധിച്ച് ഹോങ്കോങ്ങിൽ മില്യൺ കണക്കിന് ആക്ടിവിസ്റ്റുകളാണ് തെരുവിലെ റാലികളിൽ പങ്കെടുക്കുന്നത്. ഹോങ്കോങ്ങിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തന്നെ ദിവസങ്ങളോളം നിർത്തിവെക്കേണ്ടതായും വന്നു. ഇതിനു പുറമെ ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെടുകയുമുണ്ടായി. ഈ പ്രക്ഷോഭകാരികളെ നേരിടുന്നതിനായി 8 അടി നീളമുള്ള ഫോർക്ക് ഉപയോഗിച്ച് പട്ടാളക്കാരും സായുധ ഓഫീസർമാരും പരിശീലനം നടത്തുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ ചൈനീസ് സ്റ്റേറ്റ് മീഡിയയാണ് ഇത് സംബന്ധിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഈ മാരകായുധം ഉപയോഗിക്കരുതെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് മനുഷ്യരിൽ കടുത്ത പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ്. തങ്ങൾക്ക് ഹോങ്കോങ്ങിലെ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ വെറും 10 മിനിറ്റ് മാത്രം മതിയെന്ന് ഇന്നലെ ബീജിംഗ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി 100 കണക്കിന് ടാങ്കുകളും സൈനികരും അതിർത്തിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ഹോം ടൗണായ ഹോങ്കോങ്ങിലുണ്ടായിരിക്കുന്ന പ്രക്ഷോഭത്തിൽ താൻ അസ്വസ്ഥനായിരിക്കുന്നു എന്നാണ് ലോകപ്രശസ്ത ചലച്ചിത്ര താരമായ ജാക്കി ചാൻ പ്രതികരിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ താൻ പ്രക്ഷോഭകാരികൾക്കൊപ്പമല്ല ചൈനയ്ക്കൊപ്പമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ലോകത്ത് എവിടെ പോയാലും താൻ ഒരു ചൈനക്കാരനാണെന്നിൽ അഭിമാനിക്കുന്നു. ജാക്കി ചാൻ്റെ ഈ പരാമർശത്തെ തുടർന്ന് ട്വിറ്റർ യൂസർമാർ താരത്തിനെതിരെ കടുത്ത വിമർശനമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇത് അപമാനകരമാണെന്നാണ് നിരവധി പേർ പ്രതികരിച്ചിരിക്കുന്നത്. ചൈനീസ് പൗരനായ ജാക്കി ചാൻ ഇതിനു മുൻപും ചൈനയെ പിന്തുണച്ച് സംസാരിച്ച് വിവാദമുണ്ടാക്കിയിരുന്നു. 2008 ബീജിംഗ് ഒളിമ്പിക്സിനെതിരെ പ്രതിഷേധമുയർന്നപ്പോഴായിരുന്നു ജാക്കി ചാൻ ചൈനയ്ക്ക് അനുകൂലമായി രംഗത്തെത്തിയത്. ഹോങ്കോങ് പ്രക്ഷോഭകാരികളെ തള്ളിപ്പറഞ്ഞ് ചൈനയ്ക്ക് പിന്തുണ നൽകി ചൈനയിലെ ഏറ്റവും വലിയ താരങ്ങളിലൊരാളായ ലിയോയി ഫൈ രംഗത്തെത്തിയതും വൻ വിവാദമുണ്ടാക്കിയിട്ടുണ്ട്. നാച്ചുറലൈസ്ഡ് US സിറ്റിസൺ ആണെങ്കിലും താൻ ഇക്കാര്യത്തിൽ ചൈനയ്ക്കൊപ്പമാണെന്ന് 31-കാരിയായ ചൈനീസ് അമേരിക്കൻ താരം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. താൻ ഹോങ്കോങ് പോലീസിനെ പിന്തുണയ്ക്കുന്നുവെന്ന് അവർ സോഷ്യൽ മീഡിയയായ വെയ്ബോയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് താരത്തെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഹാഷ്ടാഗുകളോടെ ലോകമാകമാനം ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.